പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രാചീന കേരളത്തിലെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു ചടങ്ങ് ഉണ്ട് അതിൻ്റെ പേരാണ് അരിയിട്ട് വാഴ്ച ആ അരിയിട്ട് വാഴ്ച കഴിഞ്ഞാൽ ഒരു വലിയ വാഴയിലയിൽ നിറയെ ചോറ് വിളമ്പും എന്നിട്ട് രാജാവ് അതിൽ നിന്ന് അല്പം മാത്രം ഭക്ഷിക്കും അതിനുശേഷം രാജാവ് തൻ്റെ തൃക്കൈ കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറായി വരുന്ന മുന്നൂറോ നാനൂറോ പടയാളികൾക്ക് ഓരോ ഉരുള ചോറ് കൊടുക്കും തങ്ങളുടെ യജമാനൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഓരോ ഉരുള ചോറ് കഴിക്കുന്നതോടുകൂടി ഓരോ പടയാളികളും ഒരു മഹാപ്രതിജ്ഞ എടുക്കുകയാണ് അതായത് രാജാവ് മരിക്കുകയോ രാജാവിനെ ശത്രുക്കൾ വധിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ തങ്ങളും രാജാവിൻ്റെ ചിതയിൽ ചാടി മരിക്കും എന്ന ഒരു വല്ലാത്ത ഉറപ്പാണ് ഓരോ പടയാളികളും ആ പ്രതിജ്ഞയിലൂടെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നത് അതുമാത്രമല്ല ഈ പോരാളികൾ തങ്ങളുടെ യജമാനന്മാരായ രാജാക്കന്മാരെ നന്ദിയോടെ ജീവിതകാലം മുഴുവൻ സേവിക്കുകയും രാജാക്കന്മാർക്ക് വല്ല അപകടവും സംഭവിക്കുകയാണെങ്കിൽ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇവരുടെ ഒരു ചുമതലയായിട്ടാണ് ഇവർ കരുതുന്നത് സായുധ സേനയിലെ പുലിക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ഈ ചാവേറുകളുടെ മുദ്രാവാക്യം തന്നെ കൊല്ലുക അല്ലെങ്കിൽ ചാവുക എന്നതായിരുന്നു പത്താം നൂറ്റാണ്ടിന് ശേഷം ഭാരതം സന്ദർശിച്ച മുഴുവൻ വിദേശ സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിച്ച ഒരു സംഗതിയാണ് ഈ ചാവേറുകൾ കേരളത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ചാവേറുകൾ ഉണ്ടായിരുന്നു എന്ന് അഗ്നിവേശകാല പോർച്ചുഗീസ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ബാർബോസ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റൂ അതുപോലെ തന്നെ കൊച്ചി രാജാവിന് അമോച്ചി എന്നും നായരി എന്നും പേർ പറയുന്ന വീരശൂര പരാക്രമികളായ ചാവേറുകൾ ഉണ്ടെന്നും അവർ തങ്ങളുടെ രാജാവിന്റെ മാനം കാക്കാൻ വേണ്ടി ജീവൻ പോലും അപകടപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത വിഭാഗമാണെന്നും പാശ്ചാത്യ സഞ്ചാരികളായ പർച്ചാസും സീസർ ഫെഡ്രിക്കും പറയുന്നുണ്ട് രാജാക്കന്മാർ പ്രത്യേക സ്ഥാനം നൽകിയിരുന്ന ഈ വിഭാഗങ്ങളെ ജനങ്ങളും വളരെയധികം ബഹുമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത് രാജാക്കന്മാരുടെ സ്വന്തം ആളുകളായതുകൊണ്ട് തന്നെ രാജാക്കന്മാർ ചാവേറുകൾക്ക് മാത്രമായി നിശ്ചിത ഭൂമിയും അതിനോടനുബന്ധിച്ച് ചില വസ്തുക്കളും ദാനമായിട്ട് നൽകിയിരുന്നു ആ കാലങ്ങളിലൊക്കെ പൊതുവെ ഞാനൊരു ചാവേറിന്റെ തറവാട്ടിലെ അംഗമാണ് എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനമായിട്ടായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് സ്വന്തം ജീവന അല്പം പോലും വക വെക്കാതെ രാജാവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ വിഭാഗങ്ങളുടെ ഈ പോരാളികളുടെ മെയ്വഴക്കവും ആയുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള കഴിവും അപാരമായിരുന്നു ദീർഘകാല ആയോധന കലകളും മറ്റ് ശാരീരിക അഭ്യാസങ്ങളും പരിശീലിക്കുന്ന ഓരോ പടയാളികളും ദീർഘദൂരം വായുവിലൂടെ സഞ്ചരിക്കുവാനും തൻ്റെ ശത്രുവിനെ നിഷ്പ്രയാസം നേരിടാനുമുള്ള കരുത്ത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ കരുത്ത് ആർജിച്ചെടുക്കുന്ന ഓരോ പടയാളികളും മെയ് കണ്ണാകുക എന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് വർഷങ്ങളോളം നീണ്ടു പരിശീലനങ്ങളുടെയും ശാരീരിക അഭ്യാസങ്ങളുടെയും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഒരു പടയാളിക്ക് മെയ് കണ്ണാകുക എന്ന ഈ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാകുന്നത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു പടയാളി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചാവേറായി മാറുന്നത് ഈ മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പോരാളിയെ തന്റെ പിൻഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ശത്രു ആക്രമിക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് തന്നെ ആ പോരാളിയുടെ ശരീരം പ്രതികരിക്കും ആയതിനാൽ ശത്രുക്കൾക്ക് ഒരുവിധം ചതികളിലൂടെയും കുതന്ത്രങ്ങളിലൂടെ ഒന്നും കീഴ്പ്പെടുത്താനാകാത്ത അത്രമാത്രം അഭ്യാസികളും അക്രമകാരികളുമായിരുന്നു ചാവേറുകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു പോരാളിക്ക് വേണ്ട സകല ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഈ ധീരന്മാർ ആയുധധാരികളായിട്ടുള്ള ശത്രുക്കളെ മാത്രമേ നേരിട്ടിരുന്നുള്ളൂ പോർക്കളത്തിൽ വെച്ച് തങ്ങളുടെ രാജാവോ അല്ലെങ്കിൽ പടനായകനോ കൊല്ലപ്പെട്ടാൽ ആ രാജാവിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ വിഭാഗം ഒന്നിങ്കിൽ വിജയം അല്ലെങ്കിൽ പരാജയം എന്ന ദൃഢനിശ്ചയത്തോടെ തങ്ങളുടെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളോട് മരണം വരെ പൊരുതും എതിരാളികളെ തറ പറ്റിക്കാതെ അവർ ഒരിക്കലും പിന്തിരിയുകയില്ല അതുകൊണ്ട് തന്നെ സൈന്യാധിപന്മാരെ വധിക്കുവാൻ എതിരാളികൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു അത്രമാത്രം ശക്തരും സ്വന്തം ജീവൻ ത്യജിച്ചു കളയാൻ തെല്ലും മടി കാണിക്കാത്തവരുമായിരുന്നു ചാവേറുകൾ ആ ചാവേറുകളുടെ അസാധാരണവും സംഭവ ബഹുലവുമായ ജീവിതത്തെ കുറിച്ച് പല അറബി സഞ്ചാരികളും പാശ്ചാത്യ സഞ്ചാരികളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം വളരെ കൃത്യമാണ് ആ കാര്യങ്ങൾ അതായത് ഏഴാമത്തെ വയസ്സിലാണ് ഒരു കുട്ടിയെ നാട്ടിലെ ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന കളരിയിൽ കൊണ്ടുപോയി ചേർത്തുന്നത് അയോധന മുറകളുടെ ഭാഗമായിട്ട് ശരീരം മുഴുവൻ എണ്ണ തേച്ചുകൊണ്ടായിരിക്കും ഓരോ കഠിനമായ മുറകളും അഭ്യസിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം അവരുടെ ഇഷ്ടം പോലെ അനായാസം വളക്കാനും തിരിക്കാനും എത്രയോ ഉയരത്തിൽ ഉയർന്നു പോകാനും ഒഴിഞ്ഞു മാറാനും എല്ലാം അവർക്ക് സാധിക്കുമായിരുന്നു അയോധന മുറകളിലും ആയുധ മുറകളിലും വിവരമെല്ലാൻ മാത്രം ശക്തിയും പരിജ്ഞാനവും സാമർഥ്യവും ഉള്ളവർ ലോകത്ത് വേറെ എന്നാണ് പാശ്ചാത്യ സഞ്ചാരി ജോൺസ്റ്റൺ അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജാധിപത്യത്തിലെ ബന്ധങ്ങൾ എന്ന് പറയുന്ന പ്രാചീന ഗ്രന്ഥത്തിൽ പറയുന്നത് കുറിച്ച് പറയുമ്പോൾ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിൽ വെച്ച് നടത്തപ്പെട്ടിരുന്ന മാമാങ്കോത്സവങ്ങളിൽ വള്ളുവ കോനാതിരിയുടെ മാനം കാക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത ചാവറുകളെക്കുറിച്ചായിരിക്കും തീർച്ചയായിട്ടും അത് ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാൽ പത്താം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികളുടെ ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ രാജാക്കന്മാർക്കും ചാവറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതായത് ഈ ചരിത്രം എന്ന് പറയുന്നത് അറിയും തോറും നമ്മുടെ ഉള്ളിൽ കൗതുകം ഉണർത്തുന്നതും ഈ ലോകത്ത് നമുക്ക് മറ്റൊന്നിനും നൽകാനാവാത്ത അത്രയും വലിയ സംതൃപ്തി നൽകാൻ കഴിയുന്ന ഒന്നുമാണ് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ കാരണം കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളിൽ പലർക്കും കേരളത്തിന്റെ പഴയ അവസ്ഥകളെക്കുറിച്ചോ ഇവിടുത്തെ നാട്ടുരാജ് രാജാക്കന്മാരെ കുറിച്ചോ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥകളെ കുറിച്ചോ ഒന്നും അറിയില്ല എന്നതാണ് വാസ്തവം അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴയകാല കേരളത്തിലെ രാജാക്കന്മാരുടെ പ്രത്യേകിച്ച് മലബാറിലെ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ മാത്രമാണ് അവർ ഏത് രീതിയിലായിരുന്നു ഈ നാട് വരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് അക്കാലത്ത് മലബാറിലെ നാടുവാഴികളും അവരുടെ സൈന്യങ്ങളും ഒക്കെ ഹിന്ദുക്കളായിരുന്നു അതായത് അവരുടെ ആചാരങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹിന്ദുക്കൾ അക്കാലത്ത് മുസ്ലിങ്ങൾ ഇവിടുത്തെ ജനസംഖ്യയുടെ പത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അധികാര ശക്തിയുള്ള നേതാക്കളോ വിധികർത്താക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ മുഴുവനും ഹിന്ദുക്കളായിരുന്നു ഹിന്ദു നിയമം അനുസരിച്ചായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ സൗഹാർദ്ദത്തിലും മതമൈത്രിയിലും ഒക്കെ തന്നെയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും അക്കാലങ്ങളിൽ കഴിഞ്ഞിരുന്നത് അക്കാലങ്ങളിൽ മലബാറിൻ്റെ പലയിടങ്ങളിലും താമസമാക്കിയിരുന്ന മുസ്ലിംകൾക്ക് വേണ്ട പള്ളികളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നത് ഹിന്ദുക്കളായിരുന്നു അങ്ങനെ നിർമ്മിച്ച പള്ളികളിൽ കാളിമാരെയും ബാങ്ക് വിളിക്കുന്ന മുക്രിമാരെയും നിയമിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു മാത്രമല്ല അവർക്ക് വേണ്ട ശമ്പളവും കൊടുത്തിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെയായിരുന്നു എന്നാൽ അതിനേക്കാൾ ആശ്ചര്യകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു രാജാക്കന്മാരൊക്കെ മുസ്ലിങ്ങളോട് ജുമാ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും ജുമാ ഉപേക്ഷിക്കുന്നവരെ ശിക്ഷിക്കുകയും അവരിൽ നിന്നൊരു നിശ്ചിത സംഖ്യ പിഴയായിട്ട് വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു എന്നതാണ് മാത്രമല്ല കൊലപാതകം പോലെയുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്ന മുസ്ലിങ്ങളെ മുസ്ലിം നേതാക്കളുടെ സമ്മതപ്രകാരം മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ചെറിയ നേതാക്കളുടെ സമ്മതപ്രകാരം തൂക്കിക്കൊല്ലുകയും ആ മയ്യത്ത് മുസ്ലിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ആ കുളിപ്പിച്ച് കഫം ചെയ്തുകൊണ്ട് ആ മയ്യത്ത് മുസ്ലിം ഖബർസ്ഥാനുകളിൽ മറവ് ചെയ്യുകയായിരുന്നു പതിവ് എന്നാൽ ഇതേ കുറ്റം ചെയ്യുന്ന മുസ്ലിങ്ങളല്ലാത്ത ഇതര മതസ്ഥരെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അവരുടെ ഭൗതിക ശരീരം നായ കുറുക്കൻ എന്നിവയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു പതിവ് ഇങ്ങനെയൊക്കെ വളരെ ധീരതയോടെയും വളരെ കണിഷമായിട്ടുമായിരുന്നു പല രാജാക്കന്മാരും മുൻകാലങ്ങളിൽ കേരളം ഭരിച്ചിരുന്നത് എന്നാൽ ആ കാലഘട്ടങ്ങളിലെ പൊതുവെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് ആ കാലഘട്ടങ്ങളിൽ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും അർദ്ധനഗ്നരായിരുന്നു മുസ്ലിങ്ങൾ ഒഴിച്ച് എല്ലാവരുടെയും അരക്ക് മേലോട്ട് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനാവും എന്നറിയില്ല എന്നാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പല നൂറ്റാണ്ടുകളിലും കേരളം സന്ദർശിച്ച പല വിദേശ സഞ്ചാരികളും അവരുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ പറ്റും പത്താം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി അബു സയ്ദ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെ കൈയിലും കഴുത്തിലും കാതിലുമൊക്കെ വിശിഷ്ടങ്ങളായ രത്നങ്ങളും മുത്തുകളും അണിയുന്നുണ്ട് വെട്ടിത്തിളങ്ങുന്ന മാലകൾ അണിയുന്ന ഈ രാജാക്കന്മാരൊക്കെ തന്നെ പല്ലക്കുകളിലാണ് യാത്ര ചെയ്യുന്നത് മയിലിൻ്റെയും മരയന്നത്തിൻ്റെയും ഒക്കെ ആകൃതിയിലുള്ള മനോഹരമായ ഈ പല്ലക്കുകൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് പ്രത്യേകം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട കൊട്ടാരത്തിലെ വൃത്യന്മാരാണ് ചെരുപ്പ് തീരെ ധരിക്കാത്ത ഇവിടെയുള്ള ആളുകൾ ഒന്നും തന്നെ അരക്കുമേലോട്ട് വസ്ത്രവും ധരിക്കുന്നില്ല ഇത് പത്താം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അബൂസെയ്ദിൻ്റെ വാക്കുകളാണ് എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അറേബ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങൾ എന്റെ പ്രതീക്ഷകളെ തകർത്ത് കളഞ്ഞു സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവരും നഗ്നരാണ് നാഭി മുതൽ കാൽമുട്ട് വരെ മറയുന്ന ഒരു തുണിക്കഷ്ണം മാത്രമാണ് അവരുടെ ശരീരത്തിൽ വസ്ത്രമായിട്ടുള്ളത് സാധാരണക്കാർ മുതൽ രാജാക്കന്മാരടക്കമുള്ളവരുടെ വേഷം ഇതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല എന്നാൽ മുസ്ലിങ്ങളുടെ വേഷവിധാനം ഇതിൽ നിന്ന് വളരെ വിഭിന്നമാണ് അവർ അറബികളെ പോലെ വില കൂടിയ വസ്ത്രങ്ങളും മറ്റു ആഡംബര വസ്തുക്കളും ഒരു കൂസലുമില്ലാതെ ഉപയോഗിക്കുന്നു തുടർന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ കോഴിക്കോട് കപ്പലിറങ്ങി ഏതാനും മുസ്ലിങ്ങളും ഒരു കൂട്ടം ഹിന്ദുക്കളും എന്നെ സ്വീകരിക്കാനെത്തി അവർ എനിക്ക് താമസിക്കുവാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തതെന്നും മൂന്നാമത്തെ ദിവസം എന്നെ രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാമൂതിരി എന്നാണ് ഈ രാജാവിൻ്റെ പേര് ഞാൻ നോക്കുമ്പോൾ വസ്ത്രധാരണയിലോ ശരീരപ്രകൃതിയിലോ രാജാവിന് മറ്റു ഹിന്ദുക്കളിൽ നിന്നും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കുറച്ച് വിലപിടിപ്പുള്ളതും മേന്മയേറിയതുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രാജാവ് മരിച്ചാൽ രാജാധികാരം ലഭിക്കുക സ്വന്തം മക്കൾക്കല്ല സഹോദരിയുടെ മക്കൾക്കാണ് അതായത് ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് രക്തബന്ധം കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മക്കളല്ല സഹോദരിയുടെ മക്കളാണെന്നാണ് ഇവർ വിശ്വസിച്ചു പോരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അബ്ദുൽ റസാഖ് എന്ന് പറയുന്ന അറേബ്യൻ സഞ്ചാരിയുടെ വിവരണങ്ങളാണിവ ഞാൻ പറഞ്ഞു വരുന്നത് പത്താം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ കേരളം സന്ദർശിച്ച പല വിദേശ സഞ്ചാരികളുടെയും വിവരണങ്ങളും ചരിത്ര രേഖകളും നിലവിലുണ്ട് അവയൊക്കെ എടുത്തു പരിശോധിക്കുമ്പോഴാണ് ഇവിടുത്തെ പൂർവീക ആചാരങ്ങളെക്കുറിച്ചും വസ്ത്രധാരണ രീതിയെക്കുറിച്ചും സാംസ്കാരിക തനിമയെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനാവുക അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് നിലവാരത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഗുഡ് ബൈ